ഹലോ, അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അഭിമുഖങ്ങളൊന്നുമില്ല, സ്ട്രൈറ്റായിട്ട് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഞാനൊരു ഇലക്ട്രിക് സ്കൂട്ടറിനെ കുറിച്ചിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, അത് വൈറലായി. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് കമൻസുകളും എനിക്ക് വളരെ ഇത് കിട്ടിയതാണ്. അപ്പോൾ ബാംഗ്ലൂരിൽ നിന്ന് എനിക്കൊരു മെയിൽ വന്നിട്ടുണ്ടായിരുന്നു, പറഞ്ഞു അവർ ഫാക്ടറി കാണാൻ ചെല്ലാൻ പറഞ്ഞിട്ട്. പല ആൾക്കാരും എനിക്ക് കമൻ്റ് ഇട്ടു, പോകണ്ട, എന്തോ ചതി ഉണ്ടെന്നുള്ളത്. അപ്പോൾ ആ കമൻറ്റുകളുടെ പുറത്ത് ഞാൻ എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷിക്കാമെന്ന് വെച്ചു. ബാംഗ്ലൂരിൽ നമ്മുടെ ഒരു സുഹൃത്തുണ്ട്, IT പ്രൊഫഷണലാണ്. അപ്പോൾ അവനോട് വിളിച്ച് കാര്യം പറഞ്ഞു, ഈ അഡ്രസ്സിൽ ഒന്ന് അന്വേഷിക്കുക, അവിടെ എന്താണ് പരിപാടി, എന്താണ് വലിയ സ്കൂട്ടറിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ ഒരു വലിയൊരു ശേഖരമാണോ, അവിടെ ഫാക്ടറി ആണോ, എന്താണെന്ന് അന്വേഷിക്കാൻ പറഞ്ഞു. അവൻ പോയി അന്വേഷിച്ചു. അന്വേഷിച്ചിട്ട് എനിക്ക് റിപ്പോർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബാംഗ്ലൂർ മടവാള എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ്, ഒരുപാട് മലയാളികളുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു വലിയൊരു കാർ വർക്ക്ഷോപ്പുണ്ട്. ആ കാർ വർക്ക്ഷോപ്പിൻ്റെ ബാക്കിൽ ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കുന്ന ഒരു ഷെഡ്, ചൈനയിൽ നിന്ന് ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു ഷെഡാണത്. അത് നടത്തണതോ നമ്മുടെ മലയാളികൾ തന്നെയാണ്. അപ്പോൾ അവരെ ഭാഗത്ത് അവർ ഫ്ലൈറ്റ് ടിക്കറ്റ് ഒന്നും അയച്ചു തരില്ല കേട്ടോ, നമുക്കറിയാം അത്. അപ്പോൾ അവരെ ഉണ്ടാക്കി അവർ കൊണ്ടു ഉണ്ടാക്കിയിട്ട് അവർ നേരിട്ട് വിപണിയിലേക്ക് ഇറക്കുകയല്ല ചെയ്യുന്നത്. അവരുണ്ടാക്കിയിട്ട് കേരളത്തിലായാലും പല സ്ഥലങ്ങളിലും ഷോറൂമുകളിലേക്ക് ഓരോരോ പേരിട്ടിട്ട്, വിൽക്കാനായിട്ട് ലൈസൻസും കാര്യങ്ങളൊക്കെ വേറെ വേണമല്ലോ, അപ്പോൾ ഓരോരോ പേരിട്ടിട്ട് ഇവർക്ക് കൊടുക്കുക. അപ്പോൾ അതുകൊണ്ട് എന്നിട്ട് അവർ സെയിൽ ചെയ്യണം. ഈ സാധനത്തിനൊന്നും ഒരു കാരണവശാലും രണ്ടാമത് എന്തെങ്കിലും കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ ഇവിടെ നിന്ന് ബാംഗ്ലൂരിൽ നിന്ന് ഈ ഷെഡിൽ നിന്ന് നിങ്ങൾക്ക് ബാറ്ററിയോ അല്ലെങ്കിൽ ഇതിൻ്റെ പാർട്സുകളോ ഒന്നും കിട്ടില്ല. ഇതാണ് ഞാൻ അവിടെ നിന്ന് മനസ്സിലാക്കിയത്. അപ്പോൾ അത് നിങ്ങളോടൊന്ന് പറയണമല്ലോ എനിക്ക്. അതിനാണ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ഇലക്ട്രിക് സ്കൂട്ടറുകൾക്കും ഇലക്ട്രിക് കാറുകൾ, ഓട്ടോറിക്ഷകൾ, ഇങ്ങനെയുള്ള സാധനങ്ങൾക്കൊന്നും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫൈനാൻസ് ശരിക്കും കിട്ടണില്ല. ഗവർമെൻറ് ഈ ഫൈനാൻസൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ ഭയങ്കര പലിശയാണ്, മുടിഞ്ഞ പലിശയാണ്. നമ്മൾ 70,000 രൂപ ഒരു വണ്ടി എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 1.5 ലക്ഷം രൂപയോളം, നമ്മൾ 1.5 ലക്ഷം രൂപയോളം പകുതിയിലും മേലെ നമ്മൾ പലിശ അടച്ചിട്ട് മുടിയും. അപ്പോൾ അതുകൊണ്ട് ഇലക്ട്രിക് സ്കൂട്ടറിന് എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും ഗവർമെൻറ്റിന്, കേന്ദ്ര ഗവൺമെൻറ് അതിനൊരു നിശ്ചിത പലിശയാണ് എടുക്കാൻ പാടുള്ളൂ എന്നുള്ളത് ധനകാര്യ സ്ഥാപനങ്ങൾക്ക് സ്ട്രിക്റ്റായിട്ട് ഓർഡർ കൊടുക്കണം. അപ്പോൾ ആ സ്ട്രിക്റ്റായിട്ട് ഓർഡർ കൊടുത്താൽ നമുക്ക് അതുപോലെ തന്നെ ഇത് മേടിക്കും. സ്കൂട്ടറായാലും കാറായാലും ഓട്ടോറിക്ഷയിലും മേടിക്കുമ്പോൾ ഒക്കെ ഒരു ലളിതമാക്കണം കാര്യങ്ങളൊക്കെ. മറ്റത് കൊണ്ടാണ്, മറിച്ചത് കൊണ്ടാണ്, നിങ്ങളുടെ ബാങ്കിൽ എത്ര നാൾ നിങ്ങൾ പൈസ ഇട്ടിട്ട് പൈസ എടുത്തിട്ടുണ്ട്, നിങ്ങളുടെ ബിസിനസ്സുകാരനാണോ, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പാടില്ല. ഒരു പാവപ്പെട്ട ഒരാൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ മേടിക്കുന്നു, അത് പൊല്യൂഷൻ കുറവുള്ള ഒരു സാധനമാണ്, നമുക്ക് നമ്മുടെ ഭാവിയിലുള്ള കൊച്ചു കുട്ടികൾക്ക് വരെ നല്ലൊരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ സ്ഥിതിയൊക്കെ മാറണം. കേന്ദ്ര ഗവൺമെൻറ് അതിന് ഒരു പ്രത്യേക പാക്കേജും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2030 ആകുമ്പോഴേക്കും 5 കോടി ലക്ഷം വണ്ടിന് ഇലക്ട്രിക്കിലേക്ക് മാറും എന്ന് കേന്ദ്ര ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. അതിലേക്ക് തന്നെ 10-20 ലക്ഷം കോടി രൂപ ഇതിൻ്റേതായുള്ള ചിലവുകളിലേക്ക് മാറ്റിവെക്കാനുണ്ട്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടമാന സ്ഥലങ്ങളിൽ ചാർജ് സ്റ്റേഷൻസുകൾ വരണം, ബാറ്ററിയുടെ ഉൽപ്പാദനം നടക്കണം, നമ്മൾ മേടിക്കുന്ന വണ്ടി സെക്കൻഡ് ഹാൻഡ് ആയാൽ സെക്കൻഡ് ഹാൻഡിന് മേടിക്കാൻ ആളുണ്ടാവണം, ധനകാര്യ സ്ഥാപനങ്ങൾ നമുക്ക് വേണ്ടി പലിശ കുറയ്ക്കണം, അതുപോലെ തന്നെ ഇലക്ട്രിക് വണ്ടികൾ റിപ്പയർ ചെയ്യാനും അത് നന്നാക്കാനും മറ്റുള്ള കാര്യങ്ങൾക്കൊക്കെ ഇവിടെ ആൾക്കാർ വേണം, വർക്ക്ഷോപ്പ് വേണം,
ഇപ്പോൾ മേടിച്ച പല ആൾക്കാർക്കും പല വണ്ടികളും റിപ്പയർ ചെയ്യാൻ ഇവിടെ പലർക്കും പറ്റാണ്ട് പലരും ഷെഡ് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ സ്ഥിതിയൊക്കെ മാറണം. കംപ്ലീറ്റ് ഇലക്ട്രിക് വണ്ടിയാവണം നമുക്ക് നല്ലത്, നമ്മുടെ കേരളത്തിന് നല്ലത്. പക്ഷേ ഈ കംപ്ലീറ്റ് ഇലക്ട്രിക് വണ്ടി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും അധികം ദുരിതം അനുഭവിക്കാൻ പോണതും കേരളമാണ്. അത് പറഞ്ഞുതരാം. ഏറ്റവും കൂടുതൽ ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് എണ്ണ മേടിക്കുന്നത് ഇന്ത്യ, പെട്രോൾ. അതുപോലെ തന്നെ മറ്റുള്ള രാജ്യങ്ങളും. ഇതിലേറ്റവും മിടുക്കന്മാർ ചൈനക്കാരാണ്. അവർ ഇലക്ട്രോണിക്സിൻ്റെ ഉസ്താദുകളാണ്. അവർ എന്ത് സാധനം ഇറങ്ങി കഴിഞ്ഞാലും അത് എത്രയോ വില കുറച്ച് എങ്ങനെ അതിൻ്റേതായുള്ള എക്സ്പെൻസ് കുറച്ച് അത് വിപണിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളത് ഭയങ്കര മിടുക്കന്മാരാണ്. 10 രൂപ ബാറ്ററി അത് അവർ 2 രൂപയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കും. അവിടെയാണ് അവരുടെ വിജയം. അത് മറ്റുള്ള രോഗരാഷ്ട്രങ്ങൾ വെറുതെ അവരെ കുശുമ്പോണ്ട് കൂടി നോക്കിയിട്ട് അസൂയോട് കൂടി നോക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ആ മിടുക്ക് നമ്മുടെ ഇന്ത്യയിൽ വരണം. ഇന്ത്യയിൽ വന്ന ഗൾഫ് രാജ്യങ്ങളിൽ എണ്ണ ഉൽപ്പാദനത്തിൽ എണ്ണര മാർക്കറ്റ് ഇടിയും. എണ്ണര മാർക്കറ്റ് ഇടിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഏറ്റവും അധികം ബാധിക്കുക കേരളത്തിനാണ്. ഏറ്റവും കൂടുതൽ ബാങ്കിലേക്ക് പ്രവാസികളുടെ കാശിനെ ഒഴുകുന്നത്, ആ കാശ് നിലയ്ക്കും. എത്ര ലക്ഷം ആൾക്കാർ ജോലി ഇല്ലാണ്ട് ഗൾഫിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചു വരേണ്ടി വരും. തിരിച്ചു വന്ന ആൾക്കാർക്ക് ഇവിടെ ജോലി കൊടുക്കാനായിട്ട് ഗവൺമെൻറ് ഒരു പാക്കേജും ഇല്ല കേട്ടോ. നിങ്ങൾ അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു പാക്കേജും ഇല്ല. നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പണിയും ഇല്ലെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ വന്നിട്ട് എത്ര ആൾക്കാർ ആത്മഹത്യ ചെയ്തു. അപ്പോൾ അതുകൊണ്ട് ഒരു 2030 2035 ആവണോട് കൂടിയിട്ട് ഇപ്പോഴുള്ള എണ്ണോണ്ട് മാത്രം പിടിച്ച് നിൽക്കണമാണ് ഗൾഫ് രാജ്യങ്ങൾ. അവർക്ക് അവിടെ ഒരു ടൂറിസ്റ്റ് ഇല്ല, ടൂറിസം വികസനം ഇല്ല, വേറെ 10 രൂപ വരുമാനം ഇല്ല, വേറെ യാതൊരു ബിസിനസ്സും ഇല്ല. സകല സാധനങ്ങൾ അവിടെ നിന്ന് അവർക്ക് വേണ്ടതാണ്, അവർക്കൊക്കെ ഇറക്കുമതി ചെയ്യേണ്ടതാണ്. അവർക്ക് ആകെ കൊടുക്കാനുള്ളത് എണ്ണ മാത്രമേ ഉള്ളൂ. ഈ പെട്രോളിനും ഡീസലിനും മാത്രം ജീവിക്കുന്ന രാജ്യങ്ങളത്, അവർക്ക് വേറെ പണിയെടുക്കാനറിയില്ല. അതാണ് അവരെ ഈ ഇല്ലാണ്ടാവാൻ പോണത്. ഇന്ത്യയിൽ തന്നെയല്ല, ലോകരാഷ്ട്രങ്ങൾ മുഴുവൻ ഇലക്ട്രോണിക്സിൻ്റെ ഇലക്ട്രിക്കിൻ്റെ പിന്നാലിന്. അതുപോലെ തന്നെ വലിയ വലിയ കാറ് കമ്പനികൾ ഇപ്പോൾ പലരും ഇറക്കിയിട്ടുണ്ട്. കാറുകൾ കണ്ടമാനം ഓരോ വലിയ വലിയ കമ്പനിക്കാരൊക്കെ കാറുകൾ ഇറക്കിയിട്ടുണ്ട്. എന്നിരുന്നാലും വേറെ പല വലിയ കമ്പനികൾ ഇതിലേക്ക് വരണം. അവരൊക്കെ ഇപ്പോൾ ഇതിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. പിന്നെ കാശ് ചിലവ് ചെയ്തിട്ട് എല്ലാ സ്ഥലത്തും ചാർജ് സ്റ്റേഷൻ വേണം. ചാർജ് സ്റ്റേഷൻ ഇല്ലാണ്ട് ഒരു പരിപാടിയും നടക്കില്ല. പിന്നെ ബാറ്ററി മാറ്റാമെന്ന് പറയുന്നുണ്ട്. ഞാൻ 10-30,000 രൂപയ്ക്ക് മേടിച്ച ബാറ്ററി ഞാൻ കൊണ്ട് ഏതെങ്കിലും ഒരു ഈ സ്ഥലത്ത് കൊടുത്തിട്ട് അവർ തരേണ്ട ബാറ്ററി എനിക്ക് കൊണ്ടുവരാൻ പറ്റുമോ? അവർ കണ്ടിട്ട് പഴയ ബാറ്ററി ആവും. നമ്മുടെ ഈ ഗ്യാസ് കുറ്റി മാറ്റുന്ന പോലെ വെച്ചാൽ കുഴപ്പമില്ല, എല്ലാ കുറ്റി ഒരുപോലെയാണ്. ഇതതുപോലെ പറ്റില്ല, അതിപ്പോൾ പ്രായോഗികമല്ല. പല സ്ഥലങ്ങളിലും ഇപ്പോൾ KCB ഒക്കെ മുൻഗണന എടുത്തിട്ട് ചില ചാർജിങ് സ്റ്റേഷനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വിയൂര് ജയിലിന് മുമ്പിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടൊന്നും ആയില്ല. പെട്രോൾ പമ്പിന് ലൈസൻസ് കൊടുക്കുമ്പോൾ ഇതിൻ്റെയും കൂടി ചാർജ് ഇലക്ട്രോണിക്കിന് വേണ്ടി ചാർജ് ചെയ്യാനുള്ള അവസരം അവിടെ ഉണ്ടാവണം. എന്നാൽ മാത്രമേ അവിടെ ലൈസൻസ് കൊടുക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അവരെ പെട്രോളിൻ്റെ ലൈസൻസ് വരെ റദ്ദ് ചെയ്യണം. ഇന്നല്ലെങ്കിൽ നാളെ പെട്രോളൊക്കെ നിൽക്കാൻ പോവും. ഇവിടേക്ക് ഈ ഇലക്ട്രോണിക് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇലക്ട്രോണിക്സ് ചാർജ് വേണമല്ലോ. അപ്പോൾ അതിന് അവിടെ ഒരു കറണ്ട് സപ്ലൈയറെ ഒരു കുറച്ച് വർക്കുകളൊക്കെ ഉണ്ട്. അതിനൊക്കെ കാശ് നല്ല ചിലവാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പ്ലഗിൽ നിന്ന് കുത്തിയെടുക്കാനൊന്നും പറ്റില്ല. അതൊക്കെ ഫാസ്റ്റ് ചാർജ് ആകുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പക്ഷേ കേന്ദ്ര ഗവൺമെൻറ് എല്ലാം ഈ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവർ പരിഹരിച്ച് 2030 ആകുമ്പോഴേക്കും ഇവിടെ ഒരുവിധം ഇലക്ട്രിക്കിൻ്റെ ഒരു യുഗം വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്.
അപ്പോൾ ഈ ഇലക്ട്രിക് സ്കൂട്ടറിനോ ഇലക്ട്രിക് കാറിനോ ഇലക്ട്രിക് ഓട്ടോറിക്ഷയ്ക്കോ ഞാനെതിരല്ല. ഞാനെതിരാന്ന് പറഞ്ഞിട്ട് എതിരാണ്, ഇതിനൊക്കെ ഭയങ്കര കുറ്റം പറയുന്ന ആളാണ്, ഇതിനൊക്കെ ഞാൻ ഇല്ലാത്തത് പറയണം എന്ന് പറഞ്ഞിട്ട് എൻ്റെ വീഡിയോയുടെ അടിയിൽ ഒരുപാട് കമൻ്റ് ഇട്ടു. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ റിപ്പോർട്ടടിക്കും, റിപ്പോർട്ടടിക്കും എന്ന് പറഞ്ഞിട്ട് പല ആൾക്കാരും കമൻ്റ് ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ റിപ്പോർട്ടടിക്കുന്നവർക്ക് അടിക്കാം, തെറി പറയണവർക്ക് തെറി പറയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. ഇതൊക്കെ ജനാധിപത്യ രാജ്യത്ത് എല്ലാവർക്കും അതിനുള്ള അവകാശങ്ങളുണ്ട്, അധികാരങ്ങളുണ്ട്, ഒക്കെയുണ്ട്. നമ്മൾ പബ്ലിക്കായിട്ടൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിൽ കയറി കമൻ്റ് ഇടണമെന്നൊരു ഒരു കുഴപ്പമില്ല, അതൊക്കെ നല്ല കാര്യങ്ങൾ തന്നെയാണ്. അവർക്ക് അനുകൂലമല്ലാത്ത കാര്യങ്ങളാകുമ്പോൾ റിപ്പോർട്ടടിക്കുക എന്ന് പറയണതെങ്കിൽ അതെനിക്ക് മനസ്സിലാവുന്നില്ല. എല്ലാ കാര്യങ്ങളും ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമില്ലല്ലോ. ആരെങ്കിലുമൊക്കെ പറയണ്ടേ, അത്രേ നമ്മൾ പറയണല്ലോ. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതേ നമ്മുടെ റോഡുകൾ. ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ മുഖമന്ത്രിയാണ് റോഡ്. നാട് എത്ര പട്ടിണിയാണെന്ന് വെച്ചാലും നല്ല റോഡുണ്ടെങ്കിൽ അവിടെ വരുന്ന വിദേശികളായാലും പുറത്തുള്ള ആൾക്കാരും പറയും റോഡ് നല്ല റോഡാണ്. അപ്പോൾ അതുകൊണ്ടെല്ലാം നല്ല സമ്പത്ത് ഘടനയുള്ള നല്ല സ്ഥലമാണെന്ന് പറയും. അപ്പോൾ അതിന് നമ്മളെന്ത് ചെയ്യണം, നല്ല നല്ല റോഡുകൾ വേണം. ഇവിടെ എന്തെങ്കിലും നടക്കുന്നുണ്ടോ? ഇവിടെ ഒരു റോഡ് പണിതു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അത് കുത്തിപ്പൊളിച്ചു. ഇപ്പോൾ തൃശ്ശൂരിൽ നിന്ന് തന്നെയല്ല, കേരളം മൊത്തം അമൃതം പദ്ധതി എന്ന് പറഞ്ഞൊരു വാട്ടർ പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നല്ല പദ്ധതിന്, എല്ലാവർക്കും വെള്ളം കിട്ടുന്ന ഏറ്റവും നല്ല പദ്ധതിന്, എല്ലാവർക്കും അങ്ങനെ കിട്ടണം തന്നെയാണ് നമ്മൾ പറയണത്. പക്ഷേ നമുക്ക് ഒരു സിസ്റ്റം ഇവിടെ ഇല്ല. ഇതൊക്കെ കിടക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ കയ്യിലാണ്. ഒരു മന്ത്രിസഭേനും ഒരു മന്ത്രീനെ നാറ്റിക്കുന്നത് അവരല്ല, മന്ത്രിമാരല്ല. അവർ പറഞ്ഞാൽ കേൾക്കില്ല, അവർ പറഞ്ഞ കൃത്യസമയത്ത് ഇവിടെ ഒരു കാര്യം ചെയ്യില്ല. ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ അവർ ലക്ഷങ്ങൾ ഇവിടെ കയ്യിൽ നിന്നുള്ള നികുതി പണത്തിൻ്റെ ശമ്പളം മേടിച്ച് ഒരു മന്ത്രിക്ക് ഒരു പൊതുമരാത്ത മത്ത് മന്ത്രിക്കൊക്കെ എത്ര നാൾ പറയാൻ പറ്റും, എന്തോരം അവരോട് പറയാം. ഇവരൊക്കെ ഓരോ രാഷ്ട്രീയ പാർട്ടികളുടെ അംഗങ്ങളായിരിക്കും. ഒരു കടലാസ് നീക്കില്ല. ഇപ്പോൾ സകല റോഡും വെട്ടിപ്പൊളിച്ച് നടുനീളനെ വെട്ടിപ്പൊളിച്ചിട്ട് നോക്കുക സകലതും. മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ ഒരു കുഴി കണ്ടു കഴിഞ്ഞാൽ ഇന്നും കുഴി അന്വേഷിച്ചിട്ട് വണ്ടി നടക്കുക, അപ്പം തന്നെ അവിടെ കീലിട്ട് ക്ലിയറാക്കാനായിട്ട്. ഇവിടെയോ റോഡ് കൊത്തിപ്പൊളിച്ച് ഒരു 10 മീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആ 10 മീറ്റർ കീലിടണം, വേറെ 10 മീറ്റർ പൊളിക്കുമ്പോൾ അപ്പോഴേക്കും 10 മീറ്റർ കീലിടണം. ഇവിടെ 6 മാസമാണ് റോഡ് പൊളിച്ചിട്ട് കിടക്കുന്നത്. പറയുമ്പോൾ പറയും വാട്ടർ അതോറിറ്റിയിൽ നിന്ന് കൺഫർമേഷൻ കിട്ടിയില്ല, ഇവിടുന്ന് കോർപ്പറേഷനിൽ നിന്ന് കിട്ടിയില്ല. പിന്നെ ഇത് ടെൻഡർ വെച്ചു, ഇതിന് കരാറുകാരെ കിട്ടിയില്ല. കരാറുകാരൻ വരുമ്പോൾ പറയും കരാറുകാരന് ടാറ് കിട്ടിയില്ല, അല്ലെങ്കിൽ പൈസ പാസ്സായില്ല, അല്ലെങ്കിൽ ഈ അവർക്ക് കൈക്കൂലിയൊക്കെ കൊടുത്തു കഴിഞ്ഞു കഴിയുമ്പോൾ അവർക്ക് ഈ പണിക്കുള്ള കാശ് തികയില്ല. ഇങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ എങ്ങനെയാ ഒരു രാജ്യം പുരോഗതിയിലേക്ക് വരിക? ഈ ആദ്യം മാറേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥരാണ്. കൈക്കൂലി ഇല്ലാണ്ട് എന്ത് കാര്യം ജനങ്ങൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരാണ്. ഇവിടെ വില്ലേജ് ഓഫീസിലായാലും കോർപ്പറേഷനിലായാലും രാഷ്ട്രീയക്കാർക്കൊക്കെ രണ്ടാമത് ഇവിടെ സ്ഥാനമുള്ളൂ. ഇവിടെ 1-ാം സ്ഥാനം നിൽക്കുന്നത് ഉദ്യോഗസ്ഥരാണ്. അവരാണ് ഭരിക്കുന്നത്. മന്ത്രിമാരത് പറഞ്ഞു പറഞ്ഞ് അവരെ വായിലെ വെള്ളം പറ്റുക. ഇവിടെ മാറി മാറി തന്നെ മന്ത്രിസഭകളുണ്ട്, അവർക്കൊക്കെ നാട് നന്നാക്കണമെന്നുണ്ട്, നല്ല രീതിയിൽ നടക്കണമെന്നുണ്ട്. പക്ഷേ ഇവിടെ അത് ഉദ്യോഗസ്ഥന്മാരതിനൊന്നും സമ്മതിക്കില്ല. അവർക്ക് മുഴുവൻ അവർക്ക് പെൻഷൻ പറ്റുമ്പോഴേക്കും അവരെ ഭാര്യമാരുടെ പേരിലായാലും കുട്ടികളുടെ പേരിലായാലും നല്ല സമ്പാദ്യം ഉണ്ടായിരിക്കണം. അതിനുവേണ്ടി അവരെന്തും ചെയ്യും.
വലിയൊരു കാശ് പെൻഷനും കിട്ടണം. ഇപ്പോൾ അതാണ് നമ്മുടെ നരേന്ദ്രമോദി സാറ് നമുക്ക് ഒരു രാജ്യം ഒരു പെൻഷൻ, എല്ലാവർക്കും 10,000 രൂപ പെൻഷൻ. എന്തായാലും അടുത്ത തിരഞ്ഞെടുപ്പ്, അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പോടുകൂടി അത് ചിലപ്പോൾ നടപ്പിലാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ 1,00,000, 2,00,000, 3,00,000 പെൻഷൻ മാത്രം മേടിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെ ഇന്ന് പിടിച്ചെടുത്തിട്ട് അവർക്ക് 10,000 രൂപ കൊടുക്കുക, ബാക്കി പാവം ജനങ്ങൾക്ക് കൊടുക്കുക. അതെന്തായാലും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമ്മുടെ ബഹുമാന്യനായ പിണറായി വിജയൻ സാറ് 1,600 രൂപയ്ക്ക് ഇവിടുത്തെ പാവപ്പെട്ട ആൾക്കാരെ പെൻഷൻ. എന്ത് നല്ല കാര്യമെന്നറിയാം. ഈ 1,600 രൂപ ഗവൺമെൻറ് നമുക്ക് തരുന്നുണ്ടെങ്കിൽ പല രീതിയിലും അത് നമ്മുടെ ഈ കാശ് വിപണിയിലേക്ക് തന്നെ നമ്മൾ ഇറക്കുന്നത്. അത് പല ടാക്സുകളായിട്ടും മറ്റുള്ള കാര്യങ്ങളായിട്ടും നമ്മൾ ഒരിക്കലും നമുക്കൊരു 1,600 രൂപ മാസത്തിൽ കിട്ടിയാൽ നമ്മൾ വീട്ടിൽ എടുത്തേക്കുന്ന ആൾക്കാർക്ക് അല്ല ഈ കിട്ടുന്നത്. ഈ 2,00,000 രൂപ പെൻഷൻ കിട്ടണവൻ അത് വീട്ടിൽ എടുത്തേക്കുക, അപ്പോൾ അത് ബാങ്കിലിട്ടൊരു പലിശ അരട്ടിപ്പിക്കുക, അല്ലെങ്കിൽ വല്ല പ്രോപ്പർട്ടി മേടിച്ചേക്കുക. ഈ 1,600 രൂപ കിട്ടണ അപ്പോൾ തന്നെ അതുകൊണ്ട് മരുന്ന് മേടിക്കണ്, അല്ലെങ്കിൽ മീൻ മേടിക്കണ്, അല്ലെങ്കിൽ അരി മേടിക്കണ്. അപ്പോൾ ഇത് പല രീതിയിലായിട്ട് ഈ കാശൊക്കെ വീണ്ടും ഗവൺമെൻറ്റിലേക്ക് ടാക്സായിട്ടും പല രീതിയിൽ അങ്ങനെ തന്നെ ചെല്ലും. അപ്പോൾ അതുകൊണ്ട് പെൻഷൻ കൊടുക്കുന്നത് ഗവൺമെൻറ്റിനൊരു നഷ്ടമല്ല, അത് പല രീതിയിലും ഗുണം ചെയ്യും. ഇപ്പോൾ എത്ര കൊറോണനെ നമ്മൾ അതിജീവിച്ചു, 2 വെള്ളപ്പൊക്കം അതിജീവിച്ചു, ഇതൊക്കെ അതിജീവിച്ച മുഖ്യമന്ത്രിയാണ് നമ്മളെ ഭരിക്കുന്നത്. അതുകൊണ്ട് ഇപ്പം നമുക്ക് തന്നെ മാസത്തിൽ 10 പൈസ ചിലവില്ലാണ്ട് നമുക്ക് 600 വരെ സാധനങ്ങൾ വീട്ടിലേക്ക് വരുമ്പോൾ എന്ത് സന്തോഷമുണ്ട്? ആർക്കായാലും സന്തോഷമുണ്ടാവും. നമ്മൾക്കതിൽ കാശുണ്ടായിരിക്കാം, ചിലപ്പോൾ നമുക്ക് ശമ്പളം കിട്ടുന്നുണ്ടായിരിക്കാം, നമുക്കിതൊക്കെ മേടിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം. എന്നിരുന്നാലും അത് കിട്ടുമ്പോൾ ഒരു സന്തോഷമാണ്, ഒരു ഓണം വന്ന പോലെയാണ്. ഇലക്ഷൻ കഴിഞ്ഞാലും ഈ കിറ്റ് മുടക്കരുതെന്ന് നമ്മുടെ ബഹുമാന്യായ മുഖ്യമന്ത്രി സാറിനോട് എനിക്ക് പറയാനുള്ളത്, അത് ഈ നാട്ടിലെ പട്ടിണി കുറയ്ക്കും, ദാരിദ്ര്യം കുറയ്ക്കും, സാറിന് നല്ല ആയുസ്സും ആരോഗ്യം ഉണ്ടാവും. അപ്പോൾ വീണ്ടും മന്ത്രിസഭ രൂപീകരിക്കും. ഒരിക്കലും ഈ കിറ്റ് നിർത്തരുത്. അതുപോലെ തന്നെ ഈ 5 കൊല്ലം ഭരിച്ചു കഴിയുമ്പോൾ ഒരു 2,500 രൂപയെങ്കിലും 60 വയസ്സ് കഴിഞ്ഞവർക്ക് സാമൂഹിക പെൻഷനും മറ്റുള്ള പെൻഷനൊക്കെ 2,500 രൂപ ആക്കുക. പിന്നെ ഞങ്ങൾക്കൊരു പുതിയ ഗവൺമെൻറ്റിനെ വേറെ ആവശ്യമില്ലല്ലോ. അല്ല, പൊതുജനങ്ങളുടെ ഇടയിലത്തെ സംസാരമാണ് ഞാൻ പറഞ്ഞിട്ടോ, എനിക്ക് രാഷ്ട്രീയമില്ല. നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും നമ്മൾ, മോശം കണ്ടാൽ മോശം എന്ന് പറയും. ഇപ്പം ഞാൻ റോഡിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതാണ് കാര്യം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ റോഡൊക്കെ നന്നാക്കാനുള്ള കാശും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്, ഉദ്യോഗസ്ഥന്മാർ സമയത്തിന് നടത്തില്ല. 1-2 കിലോമീറ്റർ റോഡ് വെട്ടിപ്പൊളിച്ചാൽ 10 ആളെങ്കിലും അവിടെ മരിച്ച്, 25 ആൾക്കെങ്കിലും പരിക്ക് പറ്റി, ഉള്ള പൊടിയൊക്കെ അപ്പുറത്തുള്ള കടകളിലേക്ക് മറ്റൊരിടത്തേക്ക് പറന്ന് അവർക്ക് അവർ ബിസിനസ് വരെ നശിച്ചു പോയിട്ട് അവസാനം കൊണ്ടുവന്ന് കീലിടും. എന്നാൽ ഈ ഇതാദ്യമായിക്കൂടെ വെള്ളം എല്ലാവർക്കും ആവശ്യമാണ്. വെള്ളം അടികൂടി ഇനിയാണ് നമ്മൾക്ക് പൈപ്പ് കെട്ടിയിട്ട് ഇടാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണികൾ എത്രയും പെട്ടെന്ന് ചെയ്യാം. എത്ര റോഡ് വേണമെങ്കിലും വെട്ടിപ്പൊളിച്ചോട്ടെ, യഥാസമയം അത് പൂർവ്വസ്ഥിതിയിലാക്കണം. ഒരു ബൈക്കാരൻ വീണ് അവിടെ മരിച്ചു കഴിഞ്ഞാൽ അത് അവരെ കുടുംബത്തിന് പോയി, അവിടെ കോൺട്രാക്ട് എടുത്ത കരാറുകാരനോ വെട്ടിപ്പൊളിച്ച ആൾക്കാർക്ക് ഒന്നും അറിയേണ്ട കാര്യമില്ല. അപ്പോൾ ഒരു മനുഷ്യജീവൻ വളരെ വിലപ്പെട്ടതാണ്. കേരളത്തിൽ മൊത്തം നടക്കുന്നത് ഇതാണ്. അപ്പോൾ അതുകൊണ്ട് അതവർക്കൊരു മാറ്റം വരണം, അതാണ് ഞാൻ പറയണത്. അല്ലാണ്ടിപ്പോൾ നമുക്കിപ്പോൾ ഈ എല്ലാ റോഡും നന്നാക്കാനും പിടിക്കാനും എല്ലാ സ്ഥലത്തേക്കും മന്ത്രിമാർക്ക് കയറി നടക്കാൻ പറ്റുമോ? അതിനല്ലേ ഉദ്യോഗസ്ഥന്മാർ. ഉദ്യോഗസ്ഥന്മാരിങ്ങനെ അഴിമതി കാണിച്ച് ഇങ്ങനെ റോഡും നന്നാക്കാണ്ട്
ഒരു കാര്യം ജനങ്ങൾക്ക് നല്ലത് ചെയ്യാണ്ടിരുന്നു കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുക? ഗവർമെൻ്റ് അച്ഛനെങ്കിൽ എല്ലാം ചെയ്യാൻ തയ്യാറാണ്. പാവപ്പെട്ട ആൾക്കാർക്ക് വീടുണ്ടാക്കണം, ഫ്ലാറ്റ് ഉണ്ടാക്കണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നല്ലത് ചെയ്യുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരുപാട് നല്ല നല്ല പദ്ധതികൾ വരുന്നുണ്ട്. ഇന്ത്യ കണ്ടതിലേക്ക് വെച്ച് ഏറ്റവും നല്ല പ്രധാനമന്ത്രിയാണ് നരേന്ദ്രമോദി സാറ്. എനിക്ക് രാഷ്ട്രീയമില്ല, അത് ഞാൻ പിന്നെയും പറയണം. നല്ലത് കണ്ട നമ്മൾ നല്ലതെന്ന് പറയും. ശക്തനായ നേതാവാണ്, സൗമ്യനായ നേതാവാണ്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്യുന്ന ആളാണ്. എത്ര കേരളത്തിലെ എത്ര ആൾക്കാർക്ക് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പൈസ കിട്ടുന്നുണ്ട്? 3000 രൂപ, 2000 രൂപ, 5000 രൂപ, 10000 രൂപ ഒക്കെ വെച്ച് ഇവിടെ എല്ലാ ആൾക്കാർക്കും 2 മാസം 3 മാസം കൂടുമ്പോൾ ബാങ്കിൽ വരുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതി, അതിൻ്റെ പൈസ കൂട്ടി എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് കേന്ദ്രത്തിലെ നരേന്ദ്രമോദി സാറ് നല്ല നല്ല കാര്യങ്ങൾ ഈ 10 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞു ഇപ്പോൾ ഈ വീണ്ടും ഈ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് സഹായങ്ങൾ കേരളത്തിലേക്ക് സാറ് നരേന്ദ്രമോദി സാറ് ചെയ്യുന്നുണ്ട്. അതിന് ഞാൻ എൻ്റെ ഹാൻഡ്സ് ഓഫ്. അതുപോലെ തന്നെ കേരള ഗവൺമെൻറ് ചെയ്യുന്നുണ്ട്. പിന്നെ വിവാദങ്ങൾ, മാങ്ങിയുള്ള മാവുമലിക്ക് അല്ല കല്ലെറിയുള്ളോ? ഇല്ലാത്ത മാവുമലിക്ക് കല്ലെറിഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? ഇതിനു മുമ്പും പലരും ഇവിടെ ഭരിച്ചു, 5 കൊല്ലം യൂണിഫോം ഭരിച്ചു. എന്തുണ്ടായി നമുക്കിവിടെ? അവർക്ക് തല്ലിടാനുള്ള നേരം കഴിഞ്ഞില്ല. ഒരു സരിതേരെ കാര്യം പറഞ്ഞിട്ട് അപ്പോൾ പറയും ഇവിടെ സ്വർണത്തിൻ്റെ ഇവിടെ ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥന്മാരുടെ നേരത്തെ പറഞ്ഞില്ലേ, ഏതടനാഴികൾ കൂടി അവർ നുഴഞ്ഞു കയറും, എന്തൊക്കെയാണ് അവർ ചെയ്യാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഇതൊക്കെ നോക്കി ആർക്കെങ്കിലും നടക്കാൻ പറ്റുമോ? ഇവിടെ ഒരു അഴിമതിയും നടക്കുന്നില്ല. ഇവിടെ എല്ലാം നമുക്ക് നമ്മുടെ ഈ നികുതിപ്പണം കൊണ്ട് എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഉദ്യോഗസ്ഥന്മാരോടാണ്, നിങ്ങളൊന്നുകൂടിയൊക്കെ കാര്യക്ഷമമായിട്ട് ചെയ്യുക. നിങ്ങളുടെ ഭാവി തലമുറയ്ക്കും കൂടി വേണ്ടിയിട്ടാണ് ഈ കേരള നടപടി ഉള്ളത്. അവർക്കും കൂടി വേണ്ടിയുള്ളതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് നല്ല ശമ്പളം പെൻഷനും തരുന്നില്ലേ ഗവൺമെൻറ്? ഞങ്ങളുടെയൊക്കെ നികുതി പണം കൊണ്ട്. അപ്പോൾ കുറച്ച് ജനങ്ങൾക്ക് വേണ്ടി നല്ല ചെയ്യുക. മന്ത്രിമാരൊക്കെ പറയാൻ കാര്യങ്ങളും പറയണം, അത് യഥാസ്ഥിതി യഥാസമയം നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെ നമ്മളത് നാട്ടിലും ചെയ്യാം. അപ്പോൾ നാട് നന്നായി, ഒപ്പം നിങ്ങളുടെ വീട് നന്നായി. ഇന്നിപ്പോൾ കേബിളെടുക്കാൻ കുഴിച്ച ഒരു കുഴിയിൽ ചിലപ്പോൾ നിങ്ങളുടെ മോനാവും ചിലപ്പോൾ നാളെ തലകുത്തി വീണോ ബൈക്ക് വന്ന് വീണോ കാറിൽ വന്ന് ചാടിയിട്ട് വല്ലപ്പോൾ മരിക്കുക. അപ്പോൾ അതുകൊണ്ട് നല്ലത് ചെയ്ത നല്ലതന്നെ ഉണ്ടാവും, കുടുംബത്തിന് നല്ലതുണ്ടാവും. അല്ലാണ്ട് ഈ വെട്ടിച്ച കാശ് കൊണ്ടൊന്നും ജീവിച്ചു കഴിഞ്ഞാൽ അതൊരു ജീവിതമല്ല. എല്ലാം ഇവിടെ ഉപേക്ഷിച്ച് പോകണം. നമ്മൾ ഒരു പൈസ പോലും പോണ സ്ഥലത്തേക്ക് നമ്മൾ കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് സത്യസന്ധമായി ജോലിയെടുക്കുക, സത്യസന്ധമായി കുടുംബം നോക്കുക, സത്യസന്ധമായി ജീവിക്കുക, ജനങ്ങൾക്ക് നല്ലത് ചെയ്യുക. പാവപ്പെട്ട ജനങ്ങളാണ്, കാലത്തൊട്ട് വൈകുന്നേരം വരെ അധ്വാനിക്കുന്ന ജനവിഭാഗമാണ്. അവർക്ക് ഒരു ഓഫീസിൽ വന്ന എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ചെയ്തു കൊടുക്കുക. അവരൊന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അവരെ മനസ്സ് നിറഞ്ഞൊരു സന്തോഷത്തിലൊരു ചിരി ഇതുപോലെ, ആ ഒരു ചിരിക്ക് മാത്രം നമ്മൾ വിലയുണ്ടാക്കുക. ഒറ്റ ചിരി കൊണ്ട് വേണമെങ്കിൽ ഒരു ലോക മഹായുദ്ധം വരെ വേണ്ടെന്ന് വയ്ക്കാൻ പറ്റും, ഇല്ലാണ്ടാക്കാം. അതിനൊരു ചിരി, ഒരു ഹസ്തദാനം, ഇതിനൊക്കെ വരിക. ഇപ്പോൾ ഞാനൊരാൾ പറഞ്ഞോളൊന്നും കാര്യം നടക്കില്ല കേട്ടോ, അതൊക്കെ അവരെന്നെ വിചാരിക്കണം. ഇനിയിപ്പോൾ കുറച്ച് ഉദ്യോഗസ്ഥന്മാർക്ക് നമ്മളോട് ദേഷ്യം ഉണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. മോഹൻലാലിൻ്റെ ഒരു പടം വന്നിട്ടുണ്ട്, വെള്ളാനകളുടെ നാട്. അതൊക്കെ ഇതന്നെയാണ് പണി അതിലുണ്ടായിരുന്നത്, സത്യസന്ധമായിട്ട് കാണിച്ചിട്ടുണ്ട് അതിൽ. അന്നുതൊട്ട് അത് ഏത് കാലത്ത് പടം കണ്ടാലും ഇന്ന് നടക്കണതിനാണ് അതിൽ നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ വീഡിയോ ഞാനിവിടെ നിർത്തണം. പിന്നെ ഞാൻ ഇലക്ട്രോണിക് സ്കൂട്ടറിന് ഞാൻ എതിരല്ല, എല്ലാം ഇലക്ട്രോണിക് സ്കൂട്ടറും വേണമെന്നാണ് പറയണത്. പക്ഷേ വ്യാജന്മാരെ ശ്രദ്ധിക്കുക,
ഇപ്പോൾ ഇലക്ട്രോണിക് സ്കൂട്ടർ എടുക്കരുത്, ഇനി വില കുറഞ്ഞ് വരും, അപ്പം എടുക്കുക. അല്ലെങ്കിൽ നമുക്ക് ഈ എടുത്ത സ്കൂട്ടർ നമുക്ക് വിൽക്കുമ്പോൾ സെക്കൻഡ് ഹാൻഡ് വില മേടിക്കാനായിട്ട് എടുക്കാൻ ആളുണ്ടാവില്ല. ഈ ബാറ്ററിക്കൊക്കെ വില കുറഞ്ഞ് എല്ലാ സ്ഥലത്തും അതിൻ്റേതായുള്ള റീസണബിൾ റേറ്റിന് വരും, അപ്പം എടുക്കുക. ഇപ്പോൾ ഇറങ്ങണ നല്ല വണ്ടികളും ഉടായിപ്പാട്ടാ, നല്ല വണ്ടികളില്ല. ഞാൻ പിന്നെയും പിന്നെയും പറയണ് നല്ല വണ്ടികളില്ല. ഓക്കെ, കാണാം, ബൈ, ഗുഡ് നൈറ്റ്.